അസ്സാമലൈക്കും അപ്പം എണ്ണിയാളെ ഇന്ന് നമ്മൾ വന്നിങ്ങണത് അവലും വായ്ക്കൊണ്ടും പുതിയൊരു മോഡൽ ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അവലും വായ്ക്കൊക്കെ കിട്ടിയപ്പോൾ ഞമ്മളത് എനിക്ക് അയച്ചു കാണ്ട് കുട്ടിയെ കൊടുക്കലല്ലേ അപ്പം പിന്നെ എപ്പോഴും നമ്മൾ ഈ അവലും അയക്കുന്നത് കണ്ടുകാണ്ട് പിന്നെ ഓൽക്ക് പിന്നെ അതിന് വലിയ പൂതി ഉണ്ടാവില്ല ആ പെണ്ണിയാളെ അതുകൊണ്ട് നമുക്ക് പുതിയൊരു ക്വാലത്തിലൊന്നാണ് ഉണ്ടാക്കി വെക്കും നമുക്ക് അപ്പം പിന്നെ കുട്ടികൾക്കൊന്നാണ് കൊടുക്കുമ്പോൾ ഓൽക്കും തന്നെ നല്ല തൃപ്തിയാവും കാണാത്തതൊക്കെ ആകുമ്പോൾ നല്ല തൃപ്തി വെക്കാനും തിന്നാൽ നല്ല രസം വെക്കാറ് എന്നാലും ഇപ്പം ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തോന്നുന്ന സാധനമൊന്നും മാണ്ടേനും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം ആളെ നിങ്ങളിതൊന്ന് കണ്ടുകാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടി അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരുപോലെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തെടുക്കൊക്കെ ഒന്നാണ് മാറ്റുമ്പോൾ കുട്ടികൾക്കൊന്നും തന്നെ നല്ല ദുർപ്തിയേക്കാരും അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അടുക്ക് നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഉണ്ടല്ലോ അതും കൂടി നിങ്ങളൊന്നാണ് തൊട്ട് കൊടുക്കി അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഇങ്ങ് കപ്പ കപ്പം കിട്ടും ചെയ്തോളും പിന്നെ അപ്പം ഇമക്ക് ആകണേ രണ്ട് കജ്ജല്ലേ അതിലിപ്പോൾ ആ തന്താൻ വല്ല മേലക്കും പൊന്നിച്ച് നിൽക്കണമോ ഒന്നാണ് തൊട്ട് എടുത്താൽ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കും ചെയ്യാം അപ്പോൾ എന്താ നീ നമ്മളെങ്ങനെ ഇപ്പം അവലുകൊണ്ട് ഉണ്ടാക്കണമെന്ന് കണ്ടു വയ്ക്കുകയാണ് നിങ്ങൾ അപ്പം ഞമ്മളിപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അവലാണ് ഇട്ട് എടുക്കുന്നത് ഇനിയിപ്പം അവലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് എത്രയും വണ്ടീനുസരിച്ചൊക്കെ എടുത്താൽ മതി അപ്പം അതിലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കണ്ട അതൊന്നാണ് ചൂടായിട്ട് ഞമ്മൾക്ക് ഈ അവലായി കണ്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞമ്മളാവലും നമ്മൾക്ക് ഈ പാത്രത്തിലിട്ട് കാണുമ്പോൾ നല്ലോണം ഞാൻ വറുത്തെടുക്കണം അപ്പോൾ കരീച്ച ഒന്നും വേണ്ട കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാണ് ചൂടായി കിട്ടിയാൽ മതിയല്ലോ അവല് വേഗം ഉണ്ടല്ലോ വറുക്കാന് അപ്പോൾ അങ്ങനെ ഇപ്പം ഇത് റെഡി ആയി വന്നുക്കണു ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് നാൾ മാറ്റി കൊടുക്കാം അപ്പം ഇനി അമ്മക്ക് ഈ പാത്രത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെജ്ജ് പാർന്നു കൊടുക്കാം അപ്പം ഞാളെ ഇനിയിപ്പം നെജ്ജ് തന്നെ ആയിക്കോളണം എന്ന് നിർബന്ധമൊന്നുമില്ലേ ഇനി വെളിച്ചെണ്ണയോലോ എന്താ വച്ചാൽ ഉള്ളത് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ നെജ്ജൊക്കെ ഒന്നാണ് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരപ്പം തന്നെ ഒന്നും കൂടെ ഇതായി വരുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇപ്പം അതൊരു പാകത്തിന് അയക്കണ് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് പഴമാണ് അപ്പം നമ്മൾ രണ്ട് നേത്ര പഴം ഇട്ട് കൊടുത്തുക്കുന്നത് അപ്പം ഞമ്മളിപ്പോൾ അത് ചെറുതാക്കി മുറിച്ചുകാണ്ട് ഇട്ട് കൊടുത്ത് കാണ്ട് ഒന്നാൻ വാട്ടിയെടുക്കണം അപ്പോൾ ഞങ്ങളെ ഇനിയിപ്പോൾ പഴം തന്നെ നമുക്ക് കൂട്ടണമെങ്കിൽ ഇതിലേറെ കൂട്ടണമെങ്കിൽ കൂട്ടാം ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഒരു കായയാണെങ്കിലോ ഇനിയിപ്പോൾ തോന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ എടുക്കുക അതൊക്കെ നിങ്ങളുടെ ആ മട്ടത്തിനനുസരിച്ചൊക്കെ കാട്ടുക അപ്പോൾ അങ്ങനെ ഞമ്മളാ പഴമൊക്കെ അപ്പോൾ അവിടെ വാടിയാൽ വന്നു ഇനി നമുക്ക് ദീക്ക് കുറച്ച് തേങ്ങ വേണം അപ്പം ഞമ്മളിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്ത് കാണ്ട് ചേരണ്ടി കാണ്ട് അതാണ് കേട്ടോ തീക്ക് ഇട്ട് കൊടുക്കണത് പിന്നെ ഇപ്പം ഞമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി അണിട്ട് കൊടുക്കണുണ്ട് ഇങ്ങോട്ട് ഞമ്മക്ക് ഇതൊക്കെ പണം കൂട്ടി കാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് തിരിച്ച് പറ്റ കുറച്ച് കാണ്ടേ വാട്ടി കാണ്ട് ശരിക്കും എടുക്കുക അപ്പം ഇനി ഞമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവല് അത് ഞമ്മക്കൊരു മിക്സിൻ്റെ കപ്പ് കിട്ടണ ഇട്ട് കൊടുത്ത് കാണ്ടി ഒന്നാണ് പൊടിച്ചെടുക്കുക അപ്പം അങ്ങനെ ഞമ്മളാ മിക്സിമ വെച്ച് കാണിത് നല്ലവണ്ണം നമ്മൾ പൊടിച്ചെടുത്തു ഇനി നമുക്കിത് ഇട്ട് കണ്ടുകൊടുക്കാം അപ്പോൾ നമ്മളെ യമളത്തീജൊക്കെ നല്ലോണം കുറച്ച് വെച്ച് കാണ്ടി ഞമ്മക്കിത് നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതൊരു പാകത്തിന് വേ വേവിക്കുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മളെ യമളത്തീജം നമുക്ക് എടുത്തി കൊടുക്കാം ഇനി നമുക്കത് കുറച്ചു നേരം ഒന്നാണ് തണുക്കാൻ വേണ്ടി എടുത്തേക്കാം അല്ലെങ്കിൽ ഞമ്മളാ കജ്ജ് പൊള്ളുമായി അങ്ങനെ ഇപ്പോൾ ഒന്നാണ് തണുത്ത് വന്നിട്ട് വല്ലാതെ തണുക്കാൻ നിൽക്കണ്ടേ ഞമ്മളെ കജ്ജോണ്ട് തൊടാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഈമ്മ പൊടിച്ചാലോ അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിൽ കണ്ണിട്ട് കൊടുത്ത് കാണ്ടേ കണ്ടില്ല നിങ്ങൾ ഇതേപോലെ ഇന്ന് കുറച്ച് ഈച്ചാർ എടുത്ത് കാണാൻ നല്ലൊരു ഉരുളാക്കി കാണാൻ എടുത്തേക്കുക അപ്പോൾ നല്ല ഉഷാറായിട്ട് നമുക്ക് തിന്നാനും നല്ല രസം ഉണ്ടാവും ചെയ്യും അപ്പം ഇയാളെ ഇത്ര പണിയുള്ളൂ ഞമ്മക്കിത് ഞമ്മക്ക് ഉസാറായി ഞമ്മളെ അവലോണ്ടും വായ്ക്കൊണ്ടും ഉള്ള പലഹാരം ഞമ്മക്കിവിടെ കിട്ടിയിക്കണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാങ്കിൽ ഞമ്മക്ക് എന്തായാലും ഒരു ലൈക്ക് തരീട്ടോ പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് ആങ്ങണമെന്നുണ്ടെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈ